ടെൻത്ത് പ്രിലിംസ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംശയങ്ങളും അതുപോലെ പല രീതിയിലുള്ള ആശങ്കകളും ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുകയുണ്ടായി. 6 ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷ പല രീതിയിലുള്ള ചോദ്യ പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3-ഉം 5-ഉം ഘട്ടം നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ബാക്കി 4 ഘട്ടവും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യ പേപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി 4 ഘട്ടത്തിലും 65 മാർക്ക്, ഏറ്റവും നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് 65 മാർക്ക് മുതൽ 90 മാർക്ക് വരെ വാങ്ങാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു 4 ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷ. അതേ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ 3-ഉം 5-ഉം ഘട്ടങ്ങളിൽ നടന്ന ആ ഒരു ചോദ്യ പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എറൗണ്ട് 60 മാർക്ക് വാങ്ങാൻ പറ്റും. ആവറേജ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ 45 മാർക്ക് അല്ലെങ്കിൽ 40 മാർക്ക് മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഓരോ പരീക്ഷയും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക നോർമലൈസേഷൻ വരുമ്പോൾ എങ്ങനെയാകും, നമ്മളുടെ സാധ്യത, നമ്മൾ പ്രതീക്ഷിച്ച മെയിൻസ് എഴുതാൻ പറ്റുമോ എന്നൊക്കെ പല രീതിയിലുള്ള ആശങ്കകൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പല യൂട്യൂബർമാരും പല യൂട്യൂബ് അധ്യാപകന്മാരും റിസൾട്ട് ഇങ്ങനെയായിരിക്കും, 3-ഉം 5-ഉം ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളായിരിക്കും കൂടുതൽ മെയിൻസിനുണ്ടാവുക, ഈ 2 ഘട്ടങ്ങളിലുള്ള പരീക്ഷ വളരെ ടഫായതിന് നോർമലൈസേഷൻ വരുമ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുക എന്നൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഈ 4 ഘട്ടങ്ങളിൽ 3-ഉം 5-ഉം ഒഴികെ ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെ ഈസി ചോദ്യം എന്ന് പറഞ്ഞാൽ റാങ്ക് ഫയൽ, നമ്മളൊരു റാങ്ക് ഫയൽ മറിച്ചു നോക്കിയാൽ ഒരു കേരളം എന്ന പാർട്ട് എടുത്താൽ അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുവിധം പഠിക്കുന്നവന് 65 മാർക്ക് ഈ 4 ഘട്ടങ്ങളിലും വാങ്ങാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ വളരെ സീരിയസ് ആയി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളൊന്നും ഈ ഒരു റിസൾട്ട് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള പല നെഗറ്റീവ് വീഡിയോയും ഇറങ്ങുമ്പോൾ ഉദ്യോഗാർത്ഥികൾ മനസ്സ് തളർന്ന് പഠിക്കാത്ത ഒരവസ്ഥ, ഇനി റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കാതെ മാറി നിന്നാൽ വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഫീസിന് വേണ്ടി 3-ഓ 4-ഓ മാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ സിലബസ് ഒക്കെ കവർ ചെയ്ത് റിവിഷൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കടന്നിട്ടുണ്ടാകും. അപ്പോൾ റിവിഷൻ നന്നായിട്ട് തുടരുക, പഠനം തുടരുക. നമ്മൾക്ക് അർഹതയുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും നമ്മൾ മെയിൻസ് എഴുതാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പഠിക്കുക. ഇവിടെ ഈ പ്രിലിംസ് മെയിൻസ് ഇങ്ങനെ 2 ഘട്ടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ വരുന്നത് ഒരു ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണ്. കാരണം അവരായിരിക്കും എപ്പോഴും നൂലുമിൽ നിൽക്കുക. ബാക്കി നന്നായി പഠിക്കുന്നവരൊക്കെ എല്ലാ പരീക്ഷയിലും എല്ലാ പ്രിലിംസിൻ്റെ എല്ലാ അവരൊക്കെ ഏതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ അവർ വരാനുള്ള സാധ്യത 99% ഉറപ്പാണ്. അപ്പോൾ ആവറേജ് പഠിക്കുന്ന ഒരു കുറച്ച് സമയമൊക്കെ പഠിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാതെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരായിരിക്കും ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ വരുന്നത്. അതുകൊണ്ട് ഏറ്റവും നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ 2-3 വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. PSC പരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും എല്ലാ ദിവസങ്ങളിലും 2-ഓ 3-ഓ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.